എസ് എൻ എ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് വണ്ടൂർ കേട്ടോ, നമ്മളെ നിലമ്പൂർ അടുത്ത്, ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്ററോളം നിലമ്പൂർക്ക് അടുത്ത് വണ്ടൂരാണ്. ഞാൻ വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിവിടെ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഹോമിയോ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഉള്ളത് നമ്മൾ വണ്ടൂരിൽ നിന്ന് മഞ്ചേരി റൂട്ടിലാണ്, ഏകദേശം 1 കിലോമീറ്റർ. വണ്ടൂർ സെൻറ്ററിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഹോസ്പിറ്റൽ ഉള്ളത്. വണ്ടൂരിൽ നിന്ന് വരുന്ന ഹൈവേ ആണ് കേട്ടോ, അത് മഞ്ചേരിക്ക് പോകുന്ന ഹൈവേ ആണ്. അപ്പോൾ ഈ ഹൈവേ നിന്ന് കുറച്ചുള്ളിലേക്കാണ് റോഡ്. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം, കുറച്ചുള്ളൂ. ആ റോട്ടിൽ നിന്ന് ഏകദേശം നടന്നെത്താനായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഗവൺമെൻറ് ഹോമിയോപ്പതി ക്യാൻസർ സെൻ്ററിന് അവിടെ ബോർഡ് കാണാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ എസ് എൻ എ വ്ളോഗിൻ്റെ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. സത്യത്തിൽ പല ആൾക്കാർക്കും ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഇവിടെ വേറെ ചിലവുകളൊന്നുമില്ല. ഒരു രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ് ഈടാക്കുന്നത്. മരുന്നും മാറി ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ്, മറ്റുള്ള യൂറിൻ ടെസ്റ്റ്, അതുമാതിരി ഡോക്ടേഴ്സ് 2-4 ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ നല്ല സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലാണ്. ഒരുപാട് പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ ഹോസ്പിറ്റൽ അന്വേഷിച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാൻ കേട്ടോ. ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഭാഗം. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്, ഫ്രണ്ടിൽ കാണുന്നത് പാർക്കിംഗ് ഏരിയ ആണ്. മുന്നേ അതിൻ്റെ ഉള്ളൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, ഇപ്പം അത് ക്യാൻറ്റീൻ ഇല്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കാഷ്വാലിറ്റി സൗകര്യമുണ്ട്, അതേപോലെ തന്നെ അഡ്മിറ്റ് ഉണ്ട്. ഡേഞ്ചറായ സ്റ്റേജിലൊക്കെ ഉള്ള ആൾക്കാരെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണ്. ഹോസ്പിറ്റലുള്ള സൗകര്യങ്ങൾ കേട്ടോ, ഒ പി ഉണ്ട്, ജനറലായിട്ടുള്ള ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ലാബ് സൗകര്യം, ആംബുലൻസ് സൗകര്യം, ആണ് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഹോമിയോ ഹോസ്പിറ്റൽ, ക്യാൻസറിൻ്റെ ഈ ഹോമിയോ ഹോസ്പിറ്റൽ കേരളത്തിൽ ആകെ ഒരെണ്ണമുള്ളതാണ് അവർ പറഞ്ഞത്. കേരളത്തിൽ തന്നെ ആകെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഈ വണ്ടൂരിൻ്റെ ഹോസ്പിറ്റലാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഹോമിയോ ട്രീറ്റ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ, ഹോമിയോ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വേദന ഇല്ലാണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. നമ്മളിപ്പോൾ ഞാലപ്പൊതിയിലൊക്കെ നമുക്കറിയാം, കീമോ തെറാപ്പി റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിനെ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റും ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. വേദനിപ്പിക്കല്ല, അത് ട്രീറ്റ്മെൻറ്റൊരു ഭാഗമാണ്. ഹോമിയോ ട്രീറ്റ്മെൻറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ വേദനയില്ലാത്ത ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ, കൂടുതലും തുടക്കക്കാരായാലും ഒരുപാട് സ്റ്റേജ് കടന്നു പോയാലും ഒക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യമാകും. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് സെക്യൂരിറ്റിക്കാരനോട് എൻ്റെ അനുമതി ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മൾ ലാബ്, അതുമാതിരി കാഷ്വാലിറ്റി, ഒ പി വിഭാഗം, അതുമാതിരി അഡ്മിറ്റ് ചെയ്യാനുള്ള വാർഡുകൾ, വാർഡുകൾ, അതേപോലെ റൂമുകൾ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് അത് അനുമതി തന്നില്ല. അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരുപാട് പേഷ്യൻസ് ഇരിക്കുന്നുണ്ട്, ഒ പിയിൽ അവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട്. അവരൊന്നും താല്പര്യപ്പെടില്ല ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളിലെ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ, ഞാൻ ഈ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൻ്റെ വഴികളും ഇങ്ങോട്ട് വരാനുള്ള വഴി. ഇതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത്, ഇവിടുന്ന് 10-12 കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂർക്ക്. വണ്ടൂർ ടൗണിൽ നിന്ന് മഞ്ചേരി റോഡിലേക്ക് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറച്ചുള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ. ഒരുപാട് ആൾക്കാർ ചോദിച്ചോണ്ടോ, ഞാൻ ഈ വീഡിയോ രണ്ടാമതും ഈ വീഡിയോ ചെയ്യുന്നത്. പറ്റുകയാണെങ്കിൽ ഇതൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ രോഗവുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഒരുപാട് പേര്, ഞാൻ തന്നെ എൻ്റെ ഉമ്മാനായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. RCCയിലെ ട്രീറ്റ്മെൻറ് ഉണ്ട്, അതിന് പുറമേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ് ഉണ്ട്. ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത് ഇതേപോലെ അറിഞ്ഞിട്ട്, കേട്ടറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് പിന്നെ അലോപ്പതി ഡോക്ടർമാരിൽ നിന്ന് പിന്നെ ഇതിനെ
സപ്പോർട്ട് ചെയ്യൂല ഈ ഹോമിയോ ട്രീറ്റ്മെന്റിന്. പക്ഷെ എന്താന്ന് വെച്ചാൽ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്, നല്ല മാറ്റുണ്ട്. ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് പിടിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥ അത്രയും വളരെ വളരെ പ്രശ്നമുള്ള ഒരു രോഗമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതുമായി ബുദ്ധിമുട്ടുന്ന ഈ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.